ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് തെവെനിൻസ് തിയറം. അപ്പോൾ തെവെനിൻസ് തിയറം സ്റ്റേറ്റ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ റെസിസ്റ്റീവ് എലമെൻറ്റോ എന്ത് ആയാലും കുഴപ്പമില്ല, അവിടെ നമുക്ക് ആ മൊത്തം സർക്യൂട്ടിനെ നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ഒരു സീരീസ് റെസിസ്റ്റൻസ് ആക്കിയിട്ട് നമുക്ക് അവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നത് തെവെനിൻസ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് ആ വോൾട്ടേജ് സോഴ്സ് നമ്മൾ പറയുന്നത് തെവെനിൻ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ആ തെവെനിൻ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോഡിനെ റിമൂവ് ചെയ്യാം. ആൻഡ് അതിനുശേഷം നമുക്ക് സോഴ്സ് ഉള്ളത് കളയാം. അപ്പോൾ സോഴ്സ് കളയാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, ആൻഡ് കറണ്ട് സോഴ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. അപ്പം അങ്ങനെ സോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഈക്വലന്റ് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഈക്വലന്റ് റെസിസ്റ്റൻസിനാണ് നമ്മളവിടെ തെവെനിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ലോഡിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. എപ്പോഴാണ് ആ ലോഡ് റിമൂവ് ചെയ്തതിന് ശേഷം ആ ടെർമിനലിനെ ക്രോസ് വരുന്ന വോൾട്ടേജ്, അതിനാണ് നമ്മൾ തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു നെറ്റ്വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്, ആൻഡ് അതിൻ്റെ രണ്ട് ടെർമിനലാണ് എ ആൻഡ് ബി. അതിനെ ക്ലോസ് ആണ് ഇവിടെ ആർ എൽ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം നെറ്റ്വർക്കിനെ നമുക്ക് തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അവിടെ ഈക്വലന്റ് സർക്യൂട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാവും, അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് വി ടി എച്ച്, ഒരു സീരീസ് റെസിസ്റ്റൻസ് ആർ ടി എച്ച്, ആൻഡ് നമ്മുടെ ഈ എ ബി എന്ന് പറഞ്ഞ ടെർമിനൽ ഉണ്ടല്ലോ, അത് നമ്മൾ അതിനെ ക്ലോസ് അവിടെ ഈ ലോഡ് റെസിസ്റ്റൻസ് അതുപോലെ എടുത്ത് കണക്ട് ചെയ്താൽ മതി. ഇനി തെവെനിൻസ് തിയറത്തിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് ആക്കി മാറ്റാൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു സർക്യൂട്ട് ഇവിടെ തന്നിട്ടുണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് വി എസ്, നമുക്ക് മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട്, ആൻഡ് ഈ എ ബി എന്ന് പറഞ്ഞ ടെർമിനലിനെ ക്ലോസ് നമ്മളവിടെ ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ ലോഡ് റെസിസ്റ്റൻസിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് അവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഇതാണല്ലോ ലോഡ് റെസിസ്റ്റൻസ്, അതിനെ നമ്മൾ അവിടെ റിമൂവ് ചെയ്തു. അപ്പോൾ ആ ഭാഗം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, നമ്മളവിടെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു, ലോഡ് ഇല്ലാതെ നമ്മളവിടെ കണക്ട് ചെയ്യാണ്. അപ്പം അങ്ങനെ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ടെർമിനലുണ്ടല്ലോ, ഈ എ ബി എന്ന് പറഞ്ഞ ടെർമിനൽ, അതിനെ ക്രോസ് വരുന്ന വോൾട്ടേജിനെയാണ് നമുക്ക് അവിടെ തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് ആ ടെർമിനലിനെ ക്രോസ്. അപ്പോൾ അവിടെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് അവിടെ ആർ ത്രീ ഉണ്ടായിരുന്നു അല്ലേ. ഈ ആർ ത്രീ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഇവിടെ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ റെസിസ്റ്റൻസ് അവിടെ നമുക്ക് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതുള്ളതും ഇല്ലാത്തതും നമുക്ക് അവിടെ ആ സർക്യൂട്ടിൽ പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല, കാരണം അതിൽ കൂടെ കറണ്ട് ഫ്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ അവിടെ റിമൂവ് ചെയ്താലും അവിടെ കുഴപ്പമില്ല. അപ്പം നമുക്ക് അവിടെ ജസ്റ്റ് ആ ടെർമിനൽ ഇവിടെ ആർ ടുവിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഔട്ട്പുട്ട്, അതായത് വി ടി എച്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വി ടി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഈ ആർ ടുവിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണല്ലോ, ഈ ആർ വൺ ആൻഡ് ആർ ടു എന്ന് പറയുന്നത് സീരീസ് ആണ്. അപ്പോൾ നമുക്കവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യാം. വോൾട്ടേജ് ഡിവിഷൻ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ആർ ടുവിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എടുക്കുമ്പോൾ ആ റെസിസ്റ്റൻസ് ആയിരിക്കും ന്യൂമറേറ്ററിൽ വരാം. സോ വി ടി എച്ച് ഈക്വൽസ് വി ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇൻറ്റു വി എസ് എന്ന് നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ നമ്മൾ തെവെനിൻ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി തെവെനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സർക്യൂട്ട് ഉണ്ടല്ലോ, നമ്മൾ ലോഡ് റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ സോഴ്സിനെ കളയണം. അപ്പോൾ സോഴ്സിനെ കളയാനായിട്ട് നമ്മൾ അവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടല്ലോ, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ ഷോർട്ട് ചെയ്യാം. അഥവാ സപ്പോസ് നമുക്ക് ആ സർക്യൂട്ടിൽ കറണ്ട് സോഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. ഇനി സപ്പോസ് നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വോൾട്ടേജ് സോഴ്സോ അല്ലെങ്കിൽ ആ സോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് നമ്മളവിടെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതാണ് അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്കിവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. സോ അവിടെ നമുക്ക് ആ വോൾട്ടേജ് സോഴ്സ് നമുക്ക് റിമൂവ് ചെയ്യേണ്ട അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ടെർമിനൽ നമ്മളവിടെ എന്താ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഷോർട്ടായിട്ട് നമ്മളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ വരുന്ന ഈ ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ഈക്വലന്റ് റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിനെ നമ്മളവിടെ ആർ ടി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് വരാ, നമുക്ക് ഈ ഇവിടെ നിന്നാണ് മെഷർ ചെയ്യണത് അല്ലേ. ഇതാണ് നമ്മുടെ എ ബി ടെർമിനൽ എന്ന് പറയുന്നത്, ആ ടെർമിനലിൽ നിന്നിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ സർക്യൂട്ടിനെ ഈ ഒരു എൻഡിൽ നിന്നിട്ട് വേണം നമ്മൾ അതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. സോ ഇവിടെ ആർ വൺ ആൻഡ് ആർ ടു എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും, ആൻഡ് അതിനെ സീരീസ് ആയിരിക്കും ആർ ത്രീ എന്ന് പറയുന്നത്. നമുക്ക് ആർ ടി എച്ച് എന്തായിരിക്കും വരാം, ആർ വൺ
parallel R2 plus R3 എന്ന് വരും. അപ്പൊ R1 parallel R2 എന്ന് പറയുമ്പോൾ എന്താ വരിക? R1 R2 by R1 plus R2 plus R3. അപ്പൊ ഇതാണ് അവിടെ RTH വരിക. അപ്പൊ തെവനിൻ വോൾട്ടേജ് ആൻഡ് തെവനിൻ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിനുശേഷം നമ്മൾ ഇനി തെവനിൻ ഈക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാ നമുക്ക് വരയ്ക്കാൻ നോക്കാം. സോ നമ്മള് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ തെവനിൻ ഈക്വലൻ സർക്യൂട്ട് വരയ്ക്കുക. അപ്പൊ തെവനിൻ ഈക്വലൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് VTH ഉണ്ടാവും. അതിനോട് സീരീസ് ആയിട്ട് നമുക്കൊരു RTH ഉണ്ടായിരിക്കും. ആൻഡ് അതിനെ സീരീസ് ആയിരിക്കും നമ്മൾ ലോഡ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പൊ ഇതാണ് അതിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് നമുക്ക് ലോഡ് കറണ്ട് കാണാനായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു മൊത്തം സർക്യൂട്ടിൽ പോകുന്ന കറണ്ട് ആ ലോഡ് കറണ്ട് ആയിരിക്കും. കാരണം അവിടെ ഈ RTH ആൻഡ് RL എന്ന് പറയുന്നത് അവിടെ സീരീസ് ആയിട്ടാണ് വരിക. സോ അവിടെ ലോഡ് കറണ്ട് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അതായത് ഈ VTH ബൈ RTH പ്ലസ് RL ആയിരിക്കും അവിടുത്തെ ലോഡ് കറണ്ട് വരിക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അവിടെ തെവനിൻ ഈക്വലന്റ് സർക്യൂട്ട് വരച്ചിട്ട് അവിടുത്തെ ലോഡ് കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ തെവനിൻസ് തിയറം അനുസരിച്ച് നമുക്ക് ഏതൊരു സർക്യൂട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ സർക്യൂട്ടിനെ നമുക്ക് തെവനിൻ ഈക്വലന്റ് സർക്യൂട്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ തെവനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കുക, തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതിനുശേഷം നമ്മളവിടെ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. അപ്പൊ ഈക്വലന്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന ലോഡ് കറന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ VTH ബൈ RTH പ്ലസ് R. അപ്പൊ ഇങ്ങനെയൊക്കെ ആണ് ഈ ഒരു സർക്യൂട്ടിനെ നമ്മളവിടെ ചെറുതാക്കുക.